ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എന്താ, അവർക്ക് അവരുടെ ഓയിലി സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓയിൽ വരുന്ന ആ ഓയിൽ സെക്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് നോർമൽ സ്കിന്നാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നോർമൽ അല്ലെങ്കിലും ഇച്ചിരി കോമ്പിനേഷൻ സ്കിന്നെങ്കിലും ആക്കാൻ പറ്റും എന്ന ഒരു എന്നാ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ്, ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പം എന്താ, എൻ്റെ ഓൺ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ എനിക്ക് നല്ല ഓയിലി സ്കിന്ന് തന്നെയായിരുന്നു. അപ്പം ഞാൻ സ്കിന്നിനെ കെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പം എനിക്ക് നല്ല നോർമൽ സ്കിന്ന് കിട്ടിയത്. ഞാൻ എൻ്റെ ഒരു ചലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഡേ ഒന്നിൽ എൻ്റെ ഓൾഡ് പിക്സുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡൗട്ടുള്ളവർക്ക് കയറി നോക്കാം. ആ ഓൾഡ് പിക്സിൽ എൻ്റെ ഇവിടെ അത്രയും പിമ്പിൾസ് ഉണ്ടായിരുന്നു, ഡാർക്ക് സ്പോട്സ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം എനിക്ക് പിമ്പിൾസ് ഇല്ല, പിന്നെ ഇച്ചിരി ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ട്. സംഭവം അത് ഡാർക്ക് സ്പോട്ട്സ് അല്ല, ഇതേപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഇതേപോലെയൊക്കെ ഇങ്ങനെ മറുകള് ബ്യൂട്ടി സ്പോട്ട്സ് അതേപോലത്തെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല കണ്ടോ, അപ്പം ഇവിടെ ഉള്ളത്. അപ്പോൾ ഭയങ്കര ഡാർക്ക് സ്പോട്ട്സോ ഭയങ്കര എന്താ പിമ്പിൾസോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്വയം കൺട്രോൾ ചെയ്ത കാര്യങ്ങളാണ്, സ്വയം ഞാൻ ക്യൂർ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാണ്. അപ്പോൾ എന്താ, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നെയും എൻ്റെ ചാനലിനെയും നിങ്ങളത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരെ പോയി നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കി ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്താ, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ റൊട്ടീനിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിലെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ വരുത്തണം. എന്താണെന്ന് വെച്ചാൽ, ഓയിൽ സെക്രേഷൻ കൂടാനല്ല, കുറയ്ക്കാനുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ ആ ഓയിൽ സെക്രേഷൻ കുറഞ്ഞു നമുക്ക് വരുന്ന പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ആക്നെ സ്കാർസും എല്ലാം മാറത്തുള്ളൂ. അപ്പം അതിന് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പം സ്കിന്ന് ഓയിലി ആവുന്ന, ചിലപ്പം ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും, ഓയിലി ഫുഡ് ഒരുപാട് കഴിക്കുന്നവർക്ക് ഓയിലി സ്കിന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി അത് ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഓയിലി സ്കിൻ ഫേസിൽ മാത്രം ഭയങ്കര ഓയിൽ സെക്രേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. ചിലപ്പോൾ നമ്മൾ എണ്ണ തലയിൽ തേക്കത്തില്ലേ, ആ എണ്ണ കുറേ കഴിയുമ്പോൾ നമ്മൾ കുളിച്ചിട്ട് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരുപാട് തേക്കുമ്പോൾ ഫേസിലോട്ട് ഒലിച്ചിറങ്ങും. അത് കാരണം നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ഇത് ഓയിലി ആകുന്നത് എന്ന് നിങ്ങൾ വേണം കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ, നമുക്ക് ആദ്യം വേണ്ട ഒരു ബെസ്റ്റ് ഫേസ് വാഷാണ്, ഓയില് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു ഫേസ് വാഷും. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഉള്ളൊരു ഫേസ് വാഷും വേറൊരു ഫേസ് വാഷും കൂടെ പറഞ്ഞുതരാം. ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫേസ് വാഷ് ഉപയോഗിക്കുക. അത് അടിപൊളി ഫേസ് വാഷാണ്, ഓയില് നന്നായിട്ട് കുറയ്ക്കും. അതൊരു നല്ലൊരു ഫേസ് വാഷാണ്. പിന്നെ ഞാൻ പറയുന്നത് ഡം ഡോക്കിൻ്റെ ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഇത് ഡം ഡോക്കിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷാണ് വിത്ത് നിക്കാമൈഡ് ആൻഡ് സാബിവൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുള്ളൊരു ഫേസ് വാഷാണ്. ഇതിൻ്റെ വോളിയൂ എന്ന് പറയുന്നത് 120 ml ആണ്. പിന്നെ എന്താ, ഇത് ഭയങ്കരമായിട്ട് സെബം, സെബം മീൻസ് നമ്മുടെ ഓയിലി തന്നെയാണ്, സെബം എന്താ പ്രൊഡ്യൂസ് ചെയ്യണേനെ നന്നായിട്ട് കുറയ്ക്കും, അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 249 ആണ്. പക്ഷേ അല്ല, ഞങ്ങളിത് വാങ്ങിച്ചത് 120 രൂപയ്ക്കാണ്. അപ്പം ഇത് അനിയത്തി യൂസ് ചെയ്യുന്നത്, അനിയത്തി നല്ല ഓയിലി സ്കിന്നാണ്. ഇപ്പം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഓയിലി സ്കിന്നിന് എന്താ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫേസ് വാഷേ പറയത്തുള്ളായിരുന്നു. അപ്പം ഇതും അവൾ യൂസ് ചെയ്ത് അവൾക്ക് നല്ല ചേഞ്ച് ഉള്ളൊരു ഫേസ് വാഷാണിത്. അപ്പം എന്താ, അങ്ങനെയുള്ളൊരു ഫേസ് വാഷാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ, ഇത് ഞാൻ പർപ്പിളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഇതാ ഇങ്ങനൊരു പമ്പൊക്കെ ഉണ്ട്, ഇതാണ് സംഭവം. അപ്പം ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത് സെബം പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയ്ക്കും. അതുമാത്രമല്ല, വിറച്ച് കുറച്ച് പോയിൻ്റൂടെ എന്താണെന്ന് വെച്ചാൽ ഡെഡ് സെൽസ് റിമൂവ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിൻ ടോണിനെ കുറച്ചുകൂടെ ഇവൻ ആക്കും. അത് എനിക്ക് അനിയത്തിക്ക് അവൾ പറഞ്ഞു ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല, എന്താ ജസ്റ്റ് സ്കിന്ന് ബ്രൈറ്റ് ചെയ്യുമ്പോൾ. അതിപ്പോൾ നമ്മളൊരു ഏത് ഫേസ് വാഷ് ഇട്ട് പോകാൻ കഴിയുമല്ലോ, നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെയാണ് ഇതിട്ട് കഴിയുമ്പോഴും. പിന്നെ ഭയങ്കര കുറച്ചുകൂടെ ഷെയ്ഡ് ഡിഫറൻസോ അങ്ങനൊന്നും വരുത്തിട്ടില്ല. പക്ഷേ ഓയിൽ കൺട്രോൾ നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ബെസ്റ്റ് ഫേസ് വാഷ് ഇതാണ്. ഞാൻ ഓൺ എക്സ്പീരിയൻസ് ആണ്, ഞങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറയണത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫേസ് വാഷാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഹിമാലയയുടെ എന്താ നീം ആൻറ്റിനീം അല്ല ആൻറ്റിനീം അല്ല സോറി ആൻറ്റി എന്താ പിമ്പിൾസ് ഫേസ് വാഷ് ഉണ്ടല്ലോ നീമിൻ്റെ, അതാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ പുതിയ പുതിയ എന്തെങ്കിലും ഫേസ് പാക്കോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും. എന്താ
ഇവിടെയൊക്കെ കുഞ്ഞു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കൾക്ക് ഏറ്റവും നല്ലത് ആ ഫേസ് വാഷാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഡെംഡോക്കിൻ്റെ എന്താ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് വിത്ത് നിക്കാമൈഡ് ആൻഡ് സാബിവോയിറ്റ്. അപ്പം ഇതാണ് ഫേസ് വാഷ്. അപ്പം ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് ഫേസ് വാഷ് കഴിഞ്ഞ് അടുത്ത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോണറാണ്. അപ്പം ടോണറ് ഞാൻ എന്താ ഓയിലി സ്കിൻ, ഞാൻ അങ്ങനെ ടോണർ യൂസ് ചെയ്യുന്ന ഒരാളല്ല. അനിയത്തി യൂസ് ചെയ്യും, കാരണം അവർക്ക് നല്ല ഓപ്പൺ പോഴ്സ് ഉണ്ട്. ഞാൻ ഈ വീട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയൊക്കെ അടിക്കുന്ന ഒരു ടൈപ്പാണ്. എനിക്കിങ്ങനെ അങ്ങനെ ഞാൻ ടോണറൊന്നും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുമില്ല. ഒരിക്കലും ഉപയോഗിച്ചത് ഹിമാലയയുടെ ഒരു ടോണറാണ്. അത് കൂടിപ്പോയ ഒരാഴ്ച എൻ്റെ യൂസ് ചെയ്തു, അല്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതും ഡെംഡോക്കിൻ്റെയാണ്. അപ്പോൾ ഇത് ഡെംഡോക്കിൻ്റെ ഹൈഡ്രാ ബൂസ്റ്റ് ഫേസ് ടോണറാണ്. കാരണം എന്തിനാണ് ഡെംഡോക്കിൻ്റെ അടുത്ത് വെച്ചാൽ ഇത് അവൾക്ക് അവളെ അടുത്ത് പറഞ്ഞു അവൾക്ക് ഈ മുഖക്കുരു ഏകദേശം ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ പോഴ്സ് കൂടിയിട്ടുണ്ട്, പോഴ്സ് നല്ല പോഴ്സ് ഉണ്ട്. അപ്പം ഈ പോഴ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു എന്താ ഫേസ് വാഷും ഒരു സംഭവം ഒരു ബ്യൂട്ടി കിറ്റ് തന്നെ അവൾക്ക് വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് അവൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത് സംഭവം. ഇത് ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ട്, അതിൽ ആ പേജിൽ ഒരുപാട് റിവ്യൂ ഇട്ടുണ്ട്, ബെറ്റർ ഫാർ റിസൾട്ട് കിട്ടിയെന്നൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ അത് കണ്ടിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഇതെന്ന് പറയുന്നത് ഹൈഡ്രാ ബൂസ്റ്റ് ഫേസ് ടോണർ വിത്ത് ഹൈഡ്രോണിക് ആസിഡ് ആണ്. അപ്പം ഈ ഹൈഡ്രോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഓയിൽ കൺട്രോൾ കുറയ്ക്കാനും സഹായിക്കുക ഏറ്റവും ബെസ്റ്റ് ഓയിലി സ്കിന്നിന് എപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കാണ്ട് ഒരു ടോണറായാലും ഒരു സീറോ ആയാലും ഹൈഡ്രോണിക് ആസിഡ് എന്താ സാലിസിലിക് ആസിഡ് അങ്ങനെയൊക്കെ ഉള്ള ആസിഡുകളുള്ളത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഓയിൽ സെക്രേഷൻ നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യും, സ്കിന്നിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും സഹായിക്കും. അപ്പം ഇതാണ് സംഭവം. താ അപ്പം ഇതൊരു സ്പ്രേ ആണ്, സ്പ്രേ ബോട്ടിലാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല സ്മെല്ലാണ്, റോസ് വാട്ടറിൻ്റെ സ്മെല്ലാണ്. പിന്നെ ഇത് പറയുന്നത് മെയിൻറ്റെയിൻ സ്കിൻ മോയ്സ്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെന്താ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും, ഇമ്പ്രൂവ് സ്കിൻ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം എന്താ ഞങ്ങളിതിപ്പോൾ യൂസ് ചെയ്യുന്ന വേണ്ടി 2-3 ദിവസമായതേ ഉള്ളൂ. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല, പോഴ്സ് എല്ലാം ക്ലോസ് ചെയ്തു എന്ന ഒരു റിസൾട്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഫസ്റ്റ് കിട്ടിയ ഒരു ആക്രാന്തത്തിൽ അന്ന് നൈറ്റ് യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. അപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതും 120 ml ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയത് എല്ലാം കൂടെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു സീറാണ്, ബെസ്റ്റ് സീറം ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു ഓയിലി സ്കിന്നർക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബെസ്റ്റ് സീറം എന്ന് പറയുന്ന ഈ ഡെംഡോക്കിൻ്റെ ആൻറ്റി ആക്നെ ഫേസ് സീറം ഉണ്ട്. ഒരു കുഞ്ഞ് ബോട്ടിലാണ്, ഇതേപോലത്തെ ഒരു ഫില്ലറൊക്കെ ഉണ്ട്, ഒരു കുഞ്ഞ് ബോട്ടിലാണ്. ഇത് വിത്ത് സാലിസിലിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ആസിഡ് ഉള്ളത് ഉപയോഗിക്കുക, ഹൈഡ്രോണിക് ആസിഡ് സാലിസിലിക് ആസിഡ്. അപ്പോൾ അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ നമ്മുടെ പിമ്പിൾസ് വരുന്ന തടയും ഓയിൽ സെക്രേഷൻ എന്താ നന്നായിട്ട് കുറയ്ക്കുന്ന പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുക. ഒരിക്കലും അത് കൂട്ടുന്ന പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇത് 10 ml ആണ്. ഇത് ഞാൻ പറയട്ടെ, ഇത് അടിപൊളി സീറോ ആണ്. കാരണം ഈ ഫേസ് വാഷിനെക്കാളും ടോണറിനെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാൻ മുമ്പ് ഗുഡ് വൈബ്സിൻ്റെ ഒരു സീറം യൂസ് ചെയ്യാറ്, പക്ഷേ എനിക്കത് ഭയങ്കര കുറച്ചെത്തി, എനിക്കത് എന്തോ എൻ്റെ സ്കിന്നിൽ സ്യൂട്ടായില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കൂടി. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വേണമെന്നുള്ളവർ കയറി കണ്ടാൽ മതി. അപ്പം അത് ഭയങ്കര ഓയിലിയാണ്. അപ്പം ഞാൻ അത് എന്താ ഓയിലി സ്കിന്നുകാർ അങ്ങനത്തെ സീറോ ഒന്നും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഒരു അടിപൊളി സീറാണ്, എന്താ ആൻറ്റി ആക്നെ ഫേസ് സീറാണ്. ഇതെന്ന് പറയുന്നത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഓയിലായിട്ടല്ല ഇരിക്കുന്നത്, എന്താ ഇത് ജസ്റ്റ് എന്താ ഒരു നമ്മൾ പച്ചവെള്ളം ഇല്ലേ, പച്ചവെള്ളം പോലെയാണ് ഇരിക്കുന്നത്, ഒരിക്കലും ഓയിലായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് സീറം ആയിട്ട് ഞാൻ പറയുന്നത് ബെസ്റ്റ് സീറം. പിന്നെ വേറൊരു സീറം കൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ലോറിയൽ പാരിസിൻ്റെ മൈക്രോ എസെൻസ്. അപ്പോൾ അത് ഇത് ഇച്ചിരി നല്ല എക്സ്പെൻസീവ് ആണ്, ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ്. പക്ഷേ ഇതെല്ലാം ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അതായത് എന്താ ഫേസ് വാഷ് വാങ്ങിച്ചപ്പോൾ സീറം ഫ്രീ കിട്ടി, പിന്നെ ടോണർ വാങ്ങിച്ചപ്പോൾ, പിന്നെ വേറെ എന്തെങ്കിലും ഒന്ന് അത് നമ്മൾ കാർട്ടിലെടുത്തിടണം, എന്നാലേ നമുക്ക് ഫ്രീ കിട്ടുള്ളൂ. അതുകൊണ്ട് ഡെംഡോക്കിൻ്റെ ഒരു സാനിറ്റൈസറാണ് ഞങ്ങൾ കാർട്ടിലിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ അതായത് ഇത്രയാണ് സംഭവം. പിന്നെ വേറൊരു മോയ്സ്ചറൈസർ ഉണ്ട്, അതോടെ കാണിച്ചു.
അപ്പോൾ അടുത്തൊരു സീറോ എന്ന് പറയുന്നത് എന്താ ക്രിസ്റ്റൽ മൈക്രോസെൻസ് ലോറിയൽ പാരിസിൻ്റെ. ഇതിൻ്റെ റേറ്റ് ഐ തിങ്ക് 250 ആണ്, പക്ഷേ 200 രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ എന്താ ഞാൻ യൂസ് ചെയ്ത ഇത്രയായി, കാരണം ഇതിപ്പോൾ ഞാൻ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഒരു സ്കിൻ കെയർ റൊട്ടീൻ ചാലഞ്ച് നടക്കുന്നുണ്ട്, ഇതല്ല യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കളഞ്ഞു മീൻസ് അങ്ങനെയല്ല, ഇത് പിന്നീട് എപ്പോഴും യൂസ് ചെയ്യാം. ഇപ്പം യൂസ് ചെയ്യുന്നത് എന്താ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതും ഓയിലി അല്ല, ഇങ്ങനെ വാട്ടർ പോലെയാണ്, പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആവും. അപ്പോൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ ഓയിലി സ്കിന്നർ ഓയിൽ ടൈപ്പായിട്ടൊന്നും എടുക്കരുത്. പിന്നെ അവർ യൂസ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ള എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യണം. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ കാണിച്ചു തരാം. ദാ ഇതാണ് ലാക്ടോകലാമിൻ ഡെയിലി ഫേസ് കെയർ ലോഷൻ ഓയിൽ ബാലൻസ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്, ബെസ്റ്റ് 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 10 ൽ 10 മാർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ. എനിക്ക് പിമ്പിൾസ് കൂടിയ സമയത്തും ഭയങ്കരമായിട്ട് സ്കിൻ ഓയിലി ആയ സമയത്തും വാങ്ങിച്ചതാണ്. അത്രയ്ക്ക് നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്, കിടിലം കിടിലം കിടിലം, അത്രയ്ക്ക് സൂപ്പറാണ് മോയ്സ്ചറൈസറാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഓയിൽ എക്സസ് ആയിട്ടിരിക്കുന്ന ഓയിൽ നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പം ഡേ നൈറ്റ് ഇതാണ് സംഭവം യൂസ് ചെയ്യുന്നത്. അനിയത്തി ഞാൻ ഇത് ആദ്യം മുമ്പ് പറഞ്ഞപ്പോൾ അവൾ വിശ്വസിച്ചില്ല. അവൾ കേൾക്കത്തില്ലായിരുന്നു, എന്ത് പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. അപ്പം ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവൾ വിശ്വസിച്ചില്ല. പിന്നെ ഞാൻ എന്താ വീഡിയോ ഇട്ടപ്പം കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ് വന്നു, കൊള്ളാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പം അവൾ വാങ്ങിച്ചാണ്. ഇപ്പം അവൾ ഇതെൻ്റെ അഡിക്റ്റ് ആണ്. ഇതിപ്പോൾ അവളെ മൂന്നാമത്തെ ബോട്ടിലാണ്. അപ്പം എന്താ ഇത് കിടിലം മോയ്സ്ചറൈസറാണ്. പിന്നെ ഇത് ഇതിനകത്ത് സിങ്ക് കലോയിൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസ് വരുന്നത് നന്നായിട്ട് കുറയ്ക്കും, നന്നായിട്ട്. നിങ്ങൾ ഒരാഴ്ച യൂസ് ചെയ്യുക, ഒരാഴ്ച ഇത് യൂസ് ചെയ്ത് നോക്കുക, റിസൾട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടായിരിക്കും. നമ്മുടെ സ്കിൻ നമ്മൾ വിചാരിക്കും ഓയിലി സ്കിൻ എങ്ങനെ പെട്ടെന്ന് എങ്ങനെ ഇത്ര നോർമൽ ഡ്രൈ സ്കിന്നായി, എന്നുവെച്ചാൽ ഭയങ്കര ഡ്രൈ അല്ല, മീഡിയം ഡ്രൈ സ്കിന്നായി എങ്ങനെയെന്ന് നമ്മൾ അതിശയിച്ച് പോകും. അങ്ങനത്തെ അടിപൊളി സാധനമാണ്, അടിപൊളി മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി, ഫേസ് വാഷ് നോക്കി, ടോണർ നോക്കി, സീറം നോക്കി, എന്താ എന്താ മോയ്സ്ചറൈസർ നോക്കി. അപ്പോൾ പിന്നെ ഇനി അടുത്തുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതാ നമുക്ക് വേണ്ടത് മുൾട്ടാണി വെട്ടിയാണ്. അപ്പോൾ അതായത് ഞാൻ ഇത് പീസായിട്ടാണ് വാങ്ങുന്നത്, കടയിൽ നമുക്ക് ചോദിച്ചാൽ പീസായിട്ട് കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പൗഡർ ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പീസായിട്ട് ഉപയോഗിക്കുന്ന മുൾട്ടാണി വെട്ടിയാണ്. അപ്പോൾ അതാ ഇത് നമുക്കിങ്ങനെ കുറച്ച് മതി, കാരണം ഒരു നേരത്തേക്കുള്ളതാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്, കുറച്ച് മതി. അപ്പോൾ ഈ മുൾട്ടാണി മുട്ടിക്കകത്തോട്ട് ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാത്രം, കാരണം ഓയിലി സ്കിന്നുള്ളവർ പാൽ മാത്രം ആഡ് ചെയ്യാവൂ. പാൽ, കഞ്ഞോളം, റോസ് വാട്ടർ ഇതിലേത് വേണോ ഉപയോഗിക്കാം, ഒരിക്കലും തൈര് ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എന്താ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ മുൾട്ടാണി മുട്ടി സ്കിപ്പ് ചെയ്യരുത്, കാരണം അത് ഓയിൽ അത്രമാത്രം നമ്മുടെ ഓയിലിനെ വലിച്ചെടുത്ത് കളയും. ഭയങ്കര ഓയിലി സ്കിന്നെ ഭയങ്കര ഡ്രൈ ആക്കും, നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഡ്രൈ ആക്കും. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യാനുള്ളത് തൈര് യൂസ് ചെയ്യാൻ പാടില്ല, പാല് യൂസ് ചെയ്യുക. പിന്നെ യൂസ് ചെയ്യാനുള്ളത് പാലും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റോസ് വാട്ടർ, ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ കഞ്ഞുള്ള യൂസ് ചെയ്യുക, അതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ടിപ്പൂടെ പറഞ്ഞു തരികയാണ്, നിങ്ങൾ എന്താ ഫേസ് കുറച്ചുകൂടെ ഓയിലി ആവണ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഓയിൽ സെക്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നേരെ ബൈ.